അതല്ലടാ അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മള് കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പെന്താ വേണ്ടെ? അതെന്താ പൗലോസെ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പൗലോസേട്ടാ. എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോനെ എവിടെ? എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അച്ഛോ, അവരിത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പഴാ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല. അറ്റാച്ച് അറ്റാച്ചേ. അവൾക്ക് ഈ കഥക അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥവ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. ഓ, നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ, നമ്മുടെ അച്ഛായി. അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. അച്ഛനോട് ഒരു 4 മണിക്കൂർ ഇരിക്കാൻ പറയൂ ജീവേട്ടോ. 4 മണിക്കൂർ കുളിയോ? മധുവിന്റെ കുളി അങ്ങനെയാച്ചോ. ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്കപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളകുപൊടി ഇട്ടൊരു തേപ്പ. പൗലോസേട്ടൻ തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞ് വരട്ടെ, കണ്ടിട്ട് പോവാ. എന്റെ ഉണ്ടിട്ടും പോന്ന. അതും ആകാം പൗലോസേ. അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ. അച്ഛൻ പേടിച്ചോടനെ. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. അലക്കേരം കടപ്പയ്യ. ഞാൻ ഇറങ്ങട്ടെ ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചോ. മോളെ, അച്ഛനെ ഇറങ്ങുക. ആ, താങ്ക് യു. ആ പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട്. പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുണ്ട് വരായിരുന്നില്ല അച്ഛോ. വിളിക്കാം. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തി? സൂപ്പറായി. താങ്ക് യു. ഈ പെണ്ണ് നിന്റെ ആരാ? അത് പിന്നെ അച്ചുഞ്ഞ. നീ താലി കെട്ടിയ ഭാര്യ, അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണ അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ. താനും ഇതിന് കൂട്ട് നിന്നത് അത്ഭുതം. ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവളെടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ ഇവള്. ഫാദറിന് കേക്കണോ? എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി. നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയെന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവ് ആവും, പക്ഷെ അത് ഓവറാ വരുന്നു. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെ കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി. കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ? എനിക്ക് നിന്നെ വിശ്വാസം പോലെ. ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താനി. ഹലോ, താനും മോശമല്ല. എല്ലാവരും ഒന്ന് നിന്നെ കൊന്നു കുഴിച്ചു മൂടിയാലും ഞാൻ തിരിച്ചു വരും.
ആട്ടെ, ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കലർത്തിയ മാസ്റ്റർ ബ്രെയിൻ ആരുടെയായിരുന്നു? ജീവേട്ടന്റെയോ ശത്രുവിന്റെയോ അതോ എന്റെ അപ്പച്ചന്റെയോ? ഞങ്ങളെ ഇട്ട് വട്ടം കറക്കുന്ന നിന്നെ പിന്നെ ഞങ്ങൾ എന്താടി ചെയ്യുന്നത്? ചൂടായിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ പൂട്ടാൻ ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ തയ്യാറാ. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ ആത്മഹത്യ കുറിപ്പിൽ നിങ്ങളുടെ മൂന്ന് പേരുടെയും പേര് ഞാൻ എഴുതി വെക്കും. അതിൽ ആദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരിക്കും. വയസ്സ് കാലത്ത് കമ്പി എണ്ണിക്കഴിയാനാണ് വിധിയെങ്കിൽ പൗലോസേട്ടനെ ഞാൻ തടയുന്നില്ല. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അതിൽ ആദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരിക്കും. മനസ്സിലാക്കിയേട്ടാ, ആ ഭദ്രകാളി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എഴുതി ചേട്ടൻ ഇതെന്താ കാണിക്കുന്നത്? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അവളുടെ മരണക്കുറിപ്പിൽ അവൾ എഴുതി വെക്കുന്ന ആദ്യത്തെ പേര് എന്റെ. ചേട്ടൻ ഇത്ര ഭീരുവാൻ പാടില്ല. അതേടാ, ചില കാര്യങ്ങളും ഞാൻ ഭീരു തന്നെയാ. ഈ വയസ്സ് കാലത്ത് കമ്പി എണ്ണെ കിട്ടില്ല. പൗലോസേട്ടന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. നാട്ടിൽ ആരിക്കുന്നു അവിടെ? എന്റെ ഭാര്യ ഉണ്ടടാ കുഞ്ഞേലി. ഈ വയസ്സ് കാലത്ത് ഞാനും അവളും കൂടി കൊത്തങ്കല്ല് കളിച്ചിരുന്നോളാം. ഇനി ആരും എന്നെ തടയണ്ട, ഞാൻ പോവാ. ആര് തടയുന്നില്ലെന്ന് പോയി തന്നാ മതി. ഞാൻ പോവാന്ന്. ഇയാളെ എന്നെ എന്തിനാ അടിച്ചത്? അയ്യോ, പൗലോസേട്ടൻ പോയാ ചപ്പാത്തിയും കറി ആരുണ്ടാക്കും? ചപ്പാത്തി കറിയില്ല. ബാക്കി മനസ്സിലായി. എന്നാ പോടാ അടുക്കളയിലേക്ക്. എന്നാ താൻ പോണ്ട? താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി, സന്തോഷമായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? എന്താ പോലീസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞേലി ഇങ്ങോട്ട് വന്നത്? ഓഹോ, അപ്പൊ ഇവിടെ ഉള്ളത് ജാരസന്തതിയാണല്ലേ? തന്റെ എന്റെ പൊന്നു കുഞ്ഞേരി, ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ദുർബല നിമിഷം എപ്പോഴായിരുന്നു? എവിടെ വെച്ച്? എത്രാമത്തെ വയസ്സ്? പറയൂ പറയൂ പൗലോസ്. എന്റെ ക്ഷമ വർഷം ഇത് എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ച് എന്നോട് ചതി ചെയ്തെന്ന ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തെണ്ടി വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100-ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചതിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യ മോളെ. ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ വള്ള എന്റെ കെട്ടു എന്നെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ സ്ഥിതിക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? എന്തിനാ പൗലോസ് ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസാട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോകും. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യം ഉള്ളത്? ശത്രു എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചാടാ. ഓടി. ഇത് കണ്ടോ ഫോട്ടോ? ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇവിടെ വേടാ, വേറ. അല്ല, അത് പിന്നെ എന്തോ ജീവേട്ട, ഇത് എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. ഓ, ജീവ, ഒരു കുഴപ്പമില്ല, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നോ? തനിക്ക് കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്നെ വേണം. നീ പെണ്ണാണോടി കൊച്ചെ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണ് അവന്റെ അരയിൽ ഒരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരു അറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ദൈകണം, ആടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മെടുക്ക്. പിടിച്ചോണ്ട് ബോഡി കൊച്ചോട്ട്. ശത്രു തന്നെ കാണിച്ചട മാപ്പിളേ, നന്നായി പാടുവല്ലേ. ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ. ഞാൻ